എൻ പ്രഭാകരൻ്റെ കുടക് കുറിപ്പുകൾ. അധ്യാപകനും നോവലിസ്റ്റും കഥാകൃത്തും കവിയുമായിരുന്നു എൻ പ്രഭാകരൻ. തീയൂർ രേഖകൾ, പുലിജന്മം ഇവ പ്രസിദ്ധമാണ്. പുലിജന്മം നാടകമായും സിനിമയായും പുനരാവിഷ്കാരം ചെയ്തിട്ടുണ്ട്. ആധുനികതയ്ക്ക് ശേഷം മലയാള ചെറുകഥയിലുണ്ടായ ഭാവുകത്വ പരിണാമത്തിന് വഴിയൊരുക്കിയ കഥാകൃത്തുക്കളിൽ ഒരാളാണ് എൻ പ്രഭാകരൻ. 20 കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പല ഭാഷകളിലേക്കും അവ വിവർത്തനം ചെയ്യപ്പെട്ടു. കുടകിനെ പറ്റിയുള്ള എൻ പ്രഭാകരൻ്റെ ഓർമ്മകൾ അടങ്ങുന്ന ഒരു യാത്രാവിവരണമാണ് കുടക് കുറിപ്പുകൾ. 1985 മുതലുള്ള 10-20 കൊല്ലക്കാലം എൻ പ്രഭാകരൻ കുടകിലേക്ക് നടത്തിയ യാത്രകളാണ് ഇതിലുള്ളത്. കുടകരുടെ ഗ്രാമീണ ജീവിതവും കൃഷിയും വിശ്വാസങ്ങളും രാഷ്ട്രീയവും ദൈവസങ്കല്പവും എല്ലാം ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. 1985 മുതൽ എഴുത്തുകാരൻ വായനക്കാരനെ കൂടെ കൂട്ടുകയാണ് ഇതിൽ. മനുഷ്യനായി മല കയറിപ്പോയ മന്ദപ്പൻ തിരികെ എത്തുന്നത് ദൈവമായാണ്. അതാണ് ദൈവത്തിൻ്റെ വഴിയിലെന്ന 1 അധ്യായം. തുടർന്ന് കുടകിനെ അറിയാനുള്ള ഉത്സാഹം വായനക്കാരിൽ ഉണ്ടാക്കുന്ന വഴികാട്ടിയാണ് 2 അധ്യായം. ബേബി കാട്ടിക്കൊടുക്കുന്ന ഒരു മരം, ഒറ്റമരം. 3 അധ്യായം മുതൽ കുടകിൻ്റെ ഭംഗിയും സ്ത്രീ പുരുഷന്മാരുടെ വേഷവിധാനങ്ങളും. നിങ്ങൾ കുടകിൽ നിന്ന് മടങ്ങും, പക്ഷേ കുടക് നിങ്ങളെ ഉപേക്ഷിച്ചു പോകില്ല. നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഞങ്ങളെ കുറ്റം പറയരുത്. ഇത് ട്രാവൽ സൈറ്റിലെ മുന്നറിയിപ്പാണ്. അതാണ് ഒരു മുന്നറിയിപ്പും കുറേ വസ്തുതകളും എന്ന അധ്യായത്തിൽ. 4 അധ്യായം കഥനത്തിൻ്റെ ഊരിൽ. ഇതിൽ കതിവന്നൂർ വീരൻ എന്ന തെയ്യമായി മാറിയ മാങ്ങാട്ട് ജനിച്ച മന്ദപ്പൻ കുടകിലേക്ക് അമ്മാവനോടൊപ്പം താമസിക്കാൻ പോകുന്നതും അവിടെ നല്ല കച്ചവടക്കാരനായി മാറുന്നതും അവിടുന്ന് ചെമ്പരത്തിയെ വിവാഹം ചെയ്യുന്നതും അതിലൂടെ മന്ദപ്പന് ധാരാളം എതിരാളികൾ ഉണ്ടാകുന്നതും അവരെ തോൽപ്പിച്ച് മന്ദപ്പൻ മടങ്ങുമ്പോൾ തൻ്റെ ചെറുവിരലും മോതിരവും നഷ്ടപ്പെട്ടതറിഞ്ഞ് തിരിച്ച് അതെടുക്കാനായി അവിടേക്ക് പോകുന്നതും അവിടെ വെച്ച് മന്ദപ്പൻ വധിക്കപ്പെടുന്നതും ചെമ്പരത്തി ആ ചിതയിൽ ചാടി മരിക്കുന്നതും അതിനുശേഷം മന്ദപ്പൻ എന്ന കതിവന്നൂർ വീരൻ ഭാര്യയുമൊത്ത് കടവിൽ കുളിച്ചു കയറുന്നതായി നാട്ടുകാർ കാണുന്നതും തുടങ്ങിയ കഥകളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. 5 അധ്യായം അരിവാളും കുരിശും. ഇതിൽ കേരളത്തിൽ നിന്ന് കുടിയേറിയ കുടകരിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയത്തെ വിവരിക്കുന്നുണ്ട്. ഹിന്ദി അധ്യാപകനായ സുരേഷും പത്രപ്രവർത്തകനായ ഫിലിപ്പോസും ഗോണിക്കൊപ്പയിലെ സഖാക്കളുമെല്ലാം ഇതിൽ ഉണ്ട്. 6 അധ്യായം പത്തായ മുത്തശ്ശിയും മറ്റു പലരും. ഇതിൽ ഗോണിക്കൊപ്പയിലെ ആത്മീയ എന്ന പുരാവസ്തു ഗവേഷണ സ്ഥാപനത്തിലെ തുളസീദേവി, അരവിന്ദ ആര്യ എന്നിവരെ പരിചയപ്പെടുത്തുകയാണ്. കുടകിൽ പണ്ട് നെല്ല് നിറച്ച പത്തായങ്ങൾക്ക് കാവൽ നിന്ന മൂർത്തികളായിരുന്നു പത്തായ മുത്തശ്ശിമാർ. ഇതിൽ എരവരുടെ ഇതിഹാസമായ ഭയണയെ പരിചയപ്പെടുത്തുന്നുണ്ട് എഴുത്തുകാരൻ. 7 അധ്യായം കുശാലപ്പയുടെ വീട്ടിൽ. കുശാലപ്പ ഒരു നെൽകൃഷിക്കാരനാണ്. ഊട്ടുത്സവവും പത്തായങ്ങളിൽ നിറയുന്ന നെല്ലിൻ്റെ പ്രത്യേകതകളും പുത്തരി ഉത്സവവും പാട്ടും കഥകളും ആ കുടുംബത്തിലെ അംഗത്തെ പോലെ കഴിയാൻ സാധിച്ച ഓർമ്മകളും എഴുത്തുകാരൻ ഈ അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നു. 8 അധ്യായം എരുമാട്. കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ നിന്ന് 100 മുമ്പ് കുടിയേറിയ മലയാളി മുസ്ലിങ്ങളുടെ 1000 കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമമാണ് എരുമാട്. അവിടെ ശുദ്ധമായ മലയാളം കേൾക്കാം. ശാന്തമായ ആ ഗ്രാമത്തിലെ മതബന്ധങ്ങളെപ്പറ്റി സൂഫി ഷഹീദിൻ്റെ കഥയിലൂടെ എഴുത്തുകാരൻ പറഞ്ഞു തരികയാണ് നമുക്ക്. ദൈവങ്ങളുടെ ദേശാടനം എന്ന 9 അധ്യായം മൊണ്ണപ്പ എന്ന വൃദ്ധനിലൂടെ കാവേരിയമ്മ എന്ന ദൈവത്തിലൂടെ നീങ്ങുകയാണ്. കാരണവനാർ ദൈവങ്ങളായി കൂട്ടുകുടുംബങ്ങളുടെ ആരാധ്യയായി കഴിഞ്ഞിരുന്നവർ
മഞ്ഞുരുകും പോലെ മാഞ്ഞു പോകുന്ന കാഴ്ചകളും ദ്രാവിഡരെന്ന് അഭിമാനിക്കുമ്പോഴും പതിയെ ബ്രാഹ്മണ വാഴ്ചകൾക്ക് അതീശപ്പെടുന്ന കുടകിൻ്റെ മത സാംസ്കാരിക ബോധവും ഈ അധ്യായത്തിൽ പറയുന്നു. ഹെബ്ബാലയിലെ ലിംഗോത്സവം എന്ന 10-ാമത്തെ അധ്യായത്തിൽ കുടകിലെ ഹെബാല എന്ന സ്ഥലത്തെ കാട്ടിൽ ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുകയാണ്. അവിടെ കുണ്ടേഹബ്ബ എന്ന വാർഷികോത്സവം എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. അത് കുടകിലെ ആദിമനിവാസികളായ കുറുമ്പരുടെ ആഘോഷമാണ്. അതിലെ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. 11-ാമത്തെ അധ്യായം, ഉന്മാദം, ഏകാന്തത, വനലഹരി. ഇതിൽ ഹെഗ്ഗള എന്ന ഗ്രാമത്തെയും കനകവിഗ്രഹം എന്ന നോവലിനെയും മാക്കൂട്ടം എന്ന സ്ഥലത്തെ നിയമവിരുദ്ധ പാക്കറ്റ് ചാരായ വിൽപ്പനയും എല്ലാം പറയുന്നു. കുടകിൻ്റെ സൗന്ദര്യത്തിനും ഐതിഹ്യങ്ങൾക്കും അപ്പുറത്ത് അവരുടെ യഥാർത്ഥ ജീവിതമാണ്, അവരെ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അവസാനത്തെ അധ്യായം, പഴയ ദുരന്തങ്ങൾ, പുതിയ വിസ്മയങ്ങൾ. 17-ാം നൂറ്റാണ്ട് മുതൽ കുടകിൻ്റെ ചരിത്രം വളരെ ദുരിതപൂർണമാണെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. ദൊഡ്ഡേ വീരരാജേന്ദ്ര 1780 മുതൽ 1809 വരെ കുടക് ഭരിച്ചു. ടിപ്പുവിൻ്റെ തടവിൽ നിന്ന് ചാടി ആ രാജാവ് രാജ്യം വീണ്ടെടുക്കുന്നുണ്ട്. പിൻഗാമിയായി മകനില്ലാത്തത് ആ രാജാവിനെ മനോരോഗിയാക്കുന്നു. മരണശേഷം സഹോദരൻ ലിംഗരാജ 2-ാമൻ രാജാവായി. അയാളുടെ ശിക്ഷാരീതികൾ കഠിനമായതിനാൽ ജനങ്ങൾ പൊറുതിമുട്ടി. തുടർന്ന് വീരരാജ 2-ാമൻ രാജാവാകുന്നു. അയാൾ സുഖഭോഗത്തിൽ ആസക്തനായിരുന്നു. ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം തോറ്റു. രാജാവിൻ്റെ മകളായിരുന്നു ഗൗരമ്മ. ഗൗരമ്മ എന്ന മകളെ മാമോദീസ മുക്കി ക്രിസ്ത്യാനിയാക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരനെ വിവാഹം കഴിച്ച് കുടകുമായി കൂടുതൽ ബന്ധം അവർ ഉണ്ടാക്കി. ഈ ബന്ധം ഉറപ്പിക്കുന്നതാണ് കണക്റ്റിക്കട്ടിലെ ഡാരിയൽ നഗരവും മർക്കാറയുമായുള്ള ബന്ധവും. 2004 ഡാരിയൽ മർക്കാറ സൗഹൃദത്തിൽ 50-ാം വാർഷികം വിപുലമായ രീതിയിൽ മർക്കാറയിൽ ആഘോഷിക്കുകയുണ്ടായി. ഇങ്ങനെ അവസാനിക്കുന്ന കുടകു കുറിപ്പുകൾ എന്ന യാത്രാവിവരണം മലയാളികളുടെ തൊഴിലന്വേഷിച്ച് കുടകിലേക്കുള്ള യാത്രയെയും കഥകൾക്കപ്പുറത്തെ നേരും കയ്പനുഭവങ്ങളും എല്ലാം കാട്ടിത്തരുന്ന നേർചിത്രമാണെന്ന് പറയാം.